السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. صدق الله. بهمانة بتبتي كرتاكلي മറ്റുവന്റെ ആത്മമിത്രങ്ങളെ, അല്ലാഹു തആല നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ സൽക്രമമായി നമ്മളെ നാം കബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ച വിഷയം ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു തആല നമ്മുടെ ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ടത് അത് അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഒരു ആഘോഷമാണ് ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത്, അഥവാ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും. നാം മനസ്സിലാക്കണം ഇന്ന് ഈ ഈദിന്റെ ആഗമനം എങ്ങനെയാണെന്ന് വെച്ചാൽ, പടക്കങ്ങളുടെ പൊട്ടിത്തെറിയിലൂടെയും അതുപോലെ തന്നെ ജ്വലിക്കുന്ന പൂത്തിരികളിലൂടെയുമാണ് ഇപ്പോഴത്തെ പെരുന്നാളുകൾ നമ്മൾ വരവേൽക്കുന്നത്. ഇപ്പോഴത്തെ പെരുന്നാളൊന്നും പെരുന്നാളാകുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഒരു വർഷത്തിലെ 365 ദിവസവും നമ്മൾ ഒരുപാട് ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. നാം മനസ്സിലാക്കണം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാരെ കടന്നു ചെല്ലുകയാണ്. നമ്മുടെ സമയം മുഴുവൻ അതിലേക്ക്, ആ ഒരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ സമയത്തെ വ്യതിചലിച്ച് എടുക്കുകയാണ്. അവരോട് ചോദിച്ച അവര് പറയും, മതസൗഹാർദ്ദം വേണ്ടേ, മതസൗഹാർദ്ദം വേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലകും ദീനുകും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, അതാണ് യഥാർത്ഥമായ മതസൗഹാർദ്ദമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ മതത്തിലെ ഓരോ ആഘോഷങ്ങളെ നമ്മുടെ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതല്ല യഥാർത്ഥമായ മതസൗഹാർദ്ദമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം കാരണം എന്താണ്? ആസ്വാദനമാണ്. നമുക്കെപ്പോഴും ആസ്വദിക്കണം, ആസ്വദിച്ചു കൊണ്ടിരിക്കണം. അതാണ് നമുക്ക് എല്ലായ്പ്പോഴും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൈകെട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എല്ലാ മതത്തിന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ഞാൻ പിന്തിരിഞ്ഞുകൊണ്ട് ഞാൻ യഥാർത്ഥമായ മതത്തിലേക്ക് ഞാൻ നിൽക്കുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഹനീഫൻ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം. ഇതുകൂടാതെ തന്നെ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما.
യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയുന്നത് അത് അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാത്തവരാണ് എന്ന് അത് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നുണ്ട്. നാം മനസ്സിലാക്കണം, വല്ലദീന ലാ യഷ്ഹദൂന ദൂറ. മുഫസ്സിരീങ്ങൾ ഇതിനെ എന്താണ് വ്യാഖ്യാനിക്കുന്നത്? മുഫസ്സിരീങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നതാണ്. അഥവാ അമുസ്ലിമീങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരാതിരിക്കുക, അതിൽ പങ്കെടുക്കാത്തവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ അഥവാ യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നുണ്ട്. നാം മനസ്സിലാക്കണം, ഈ ഒരു ആധുനിക കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെ നമ്മൾ കടമെടുത്തുകൊണ്ട് അഥവാ ആഡംബരങ്ങളായ കല്യാണങ്ങളായാലും വിഷുക്കളായാലും ക്രിസ്മസുകളായാലും ഇതുപോലത്തെ ഓരോ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെ നമ്മൾ എടുക്കുകയാണ്, കടമെടുക്കുകയാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാൻ ചരിത്ര രീതിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസർബൈജാനിലേക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ എന്താണ് കുറിച്ചു വെക്കുന്നത്? അതായത്, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, ധാരാളം സുഖങ്ങളെ തൊട്ട് നിങ്ങളെ സൂക്ഷിക്കുക, കാഫിരീങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ സൂക്ഷിക്കുക എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ രചിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രമാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ അടുത്തേക്ക് ഒരു സഹാബി ഇങ്ങനെ കടന്നു വരും. ഒരു കുങ്കുമ ഡ്രസ് ധരിച്ച്, അതിന്റെ ഒരു കളറുള്ള ഒരു ഡ്രസ് ധരിച്ച് ഒരു സഹാബി ഇങ്ങനെ കടന്നു വരും. ആ സമയത്ത് സഹാബിയോട് ഹബീബായ റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലാ തൽബിസഹ, നീ ആ വസ്ത്രം ധരിക്കരുത് സഹാബാ, കാരണം അത് അവരുടെ മതത്തിലെ സന്യാസിമാർക്ക് പ്രത്യേകമാക്കപ്പെട്ട വസ്ത്രമാണ്. അത് നീ ധരിച്ചുകൊണ്ട് ആ വസ്ത്രത്തിന്റെ ബഹുമാനത്തെ നീ കളയരുതെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? യഥാർത്ഥമായിട്ടും ഈ ഒരു ആധുനിക സമൂഹം വസ്ത്രധാരണങ്ങള് മറ്റു മതക്കാരുടെ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ദുനിയാവ് എന്ന് പറയുന്നത് അത് സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ്. കാരണം അവൾ നമ്മളെ വശീകരിച്ചെടുക്കും, അവളിലേക്ക് നമ്മളെ വശീകരിച്ചെടുക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവൾ നിന്നെ വഞ്ചിക്കുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ വശീകരിച്ചെടുക്കുക ചെയ്യുക, അവൾ നമ്മളെ ആഘോഷങ്ങളിലേക്കും മറ്റു മതക്കാരുടെ ആഘോഷങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും അവളിങ്ങനെ വലിച്ചെടുക്കും. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ നേരെ നരകത്തിലേക്കായിരിക്കും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ അധികം നീട്ടി പറയാൻ ആഗ്രഹിക്കുകയില്ല. എന്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമമിടുന്നു. واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته